ഹായ്, ഇന്ന് ഇന്നൊരു പരിപാടി ഉണ്ട്. പരിപാടി എന്ന് പറയുമ്പോൾ ഇന്ന് കുടുംബസംഘമാണ്, ഞങ്ങളെ വെല്ലാഞ്ചിറ കുടുംബസംഘം മഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പം അവിടെ പോയി ഉഷാറാക്കണം. ഏതായാലും ഞാൻ അങ്ങോട്ട് പോയോട്ടെ. മഞ്ചേരി കോഴിക്കോട് റോഡിന് പോകുമ്പോഴോട്ടോ ജയശ്രീ ഓഡിറ്റോറിയം. അപ്പോൾ അങ്ങനെ സിഗ്നലൊക്കെ എത്തി സെൻട്രലിൽ നിന്ന് അവിടെ നിന്ന് പിന്നെ നേരെ ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയം എത്തി. നമ്മളെത്തുമ്പോൾ കുടുംബക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കണുള്ളൂ. പിന്നെ വലിയ തിരക്കൊന്നും അപ്പോൾ ആയിട്ടില്ല. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ രജിസ്റ്റർ ചെയ്യണം. പേര് രജിസ്റ്റർ ചെയ്ത് നമ്മളെത്ര ആളുണ്ടെന്നൊക്കെ എണ്ണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് പരിപാടിക്ക് പോവുക. അപ്പം താഴെ തന്നെ ചായയും പലഹാരമൊക്കെ ഉണ്ട്, പയമ്പൊരിയും കടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം മോൾക്ക് ഹാൾക്ക് പോകാൻ. എല്ലാ കൊല്ലും മുകളിൽ ചായ സപ്ലൈ ചെയ്യലാണ്. ഇപ്രാവശ്യം നമ്മൾ താഴെ തന്നെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ മുകൾക്ക് പോകണേക്കുന്നത്. ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് മുകളിലേക്ക് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും ഉദ്ഘാടനത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ഉദ്ഘാടകൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ഗസ്റ്റ് നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സമയമായപ്പോൾ തന്നെ എൻ്റെ ഹാളൊക്കെ ഫുള്ളായി, കുടുംബക്കാരൊക്കെ എത്തി ഫുള്ളായിട്ടുണ്ട്. ഞാൻ ഭക്ഷണത്തിൻ്റെ ഏരിയക്കൊക്കെ ഒന്ന് പോയിട്ടോ എൻ്റെ ഇടയിൽ തന്നെ. അപ്പം ചെമ്പുകൾ ഒക്കെ ഇവിടെ റെഡിയാണ്, പൊട്ടിക്കാനുള്ള ചെമ്പൊക്കെ റെഡിയാണ്. യൂത്ത് വിങ്ങാണ് ഈ ഫുഡിനുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേതൃത്വം നൽകണത് മജീദാക്കാണ്, മജീദാക്കാൻ്റെ അണ്ടറിലാണ് നമ്മളൊക്കെ ചെയ്യണത്. അപ്പോൾ യൂത്ത് വിങ് സജീവമായിട്ട് തന്നെ ഫുഡിൻ്റെ ഏരിയയിൽ സെറ്റായി നിൽക്കുന്നുണ്ട്. കാരണം കുടുംബക്കാരൊക്കെ ഭക്ഷണം കഴിക്കാനാവുമ്പോഴത്തേന് വരുമ്പോഴേക്ക് എല്ലാം സെറ്റാക്കി വെക്കണം. അങ്ങനെ ബിരിയാണി ഫസ്റ്റ് ചെമ്പ് പൊട്ടിച്ചു, നല്ല ബീഫ് ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണിൻ്റെ റൈസൊക്കെ കോരിയതിനു ശേഷം മസാലമ്മ എത്തി തുടങ്ങിയപ്പോത്തിന് ഭയങ്കര സ്മെല്ല് അടിച്ചു തുടങ്ങി കേട്ടോ. മസാല ഇളക്കി തുടങ്ങിയപ്പോൾ പിന്നെ സ്മെല്ല് ഒരു രക്ഷയില്ല, അവിടെ നിൽക്കാൻ കഴിയില്ല. അവിടെ തിന്നാനുള്ളൊരു ഇത് ഇങ്ങനെ ടെൻഡൻസി ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ബിരിയാണിയാണ്. ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ് ബുഫേ ടൈപ്പാണ്. അപ്പം 5 ബുഫേ കൗണ്ടറും പിന്നെ ഇരിക്കാനുള്ള സീറ്റിങ്ങാണ് കൊടുത്തുള്ളത്. ഉച്ചഭക്ഷണത്തിന് ശേഷം പിന്നെ സ്റ്റേജിലുള്ള കലാപരിപാടികൾ തുടങ്ങാനെ. കുട്ടികളതും വലിയൊരിതൊക്കെ ആയിട്ടുള്ളത് സ്റ്റേജിൽ കുട്ടികളുടെ ഡാൻസ് അല്ലെങ്കിൽ വലിയൊരു പാട്ട് എന്നുള്ള പരിപാടികൾ മാത്രമല്ല നടന്നത്, ഒരുപാട് സമ്മാനദാനങ്ങളുടെ പരിപാടികൾ നടന്നിരുന്നു. നമ്മൾ ഓൺലൈനായിട്ട് ഒരുപാട് മത്സരങ്ങൾ നടത്തിയിരുന്നു പ്രദേശത്തെ സംഗമത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പം അതിനുള്ള എല്ലാ സമ്മാനങ്ങളും സ്റ്റേജിൽ നിന്ന് തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. പരിപാടികളൊക്കെ സ്റ്റേജിൽ നടന്നുകൊണ്ട് നിൽക്കുന്ന ഇടയിൽ തന്നെ ചായക്കുള്ള സമയമായി. അപ്പോൾ ചായ കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ വന്നതാണ്. നമ്മളെ ലൈഫ് ഓഫ് PMR ആട്ടോ, നമ്മൾ വ്ളോഗിങ്ങിൻ്റെ ഇടയിൽ ചാടിക്കാൻ വന്നു. അപ്പോൾ വൈകുന്നേരം വടംവലി മത്സരം അതുപോലെ തന്നെ ഷൂട്ടൗട്ട് മത്സരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളാണ്. ഒന്നാം സമ്മാനം നമ്മൾ വായക്കൊല കൊടുക്കാൻ പോകുന്നത്. കുട്ടികളെ മത്സരം അതുപോലെ വലിയ ആളുകളെ മത്സരം, അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് തന്നെ മത്സരങ്ങളെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വാശിയേറിയ മത്സരമായിരുന്നു, അടിപൊളിയായിരുന്നു ഈ പരിപാടികളൊക്കെ. വടംവലിൻ്റെ ഇൻചാർജ് ജലീലാക്കായിരുന്നു. കുട്ടികളുടെ മത്സരം, വലിയൊരു മത്സരം, അവർക്കുള്ള വായക്കുല സമ്മാനം അതൊക്കെ ഓൺ സ്പോട്ടിൽ തന്നെ നമ്മളവിടെ വിതരണം ചെയ്തു. പിന്നെ സ്ത്രീകൾക്കായിട്ട് ഷൂട്ടൗട്ട് മത്സരം നടത്തിയിരുന്നത് അതും ഗംഭീര പരിപാടിയായിരുന്നു. ഒരുപാട് സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭംഗിയായി സംഗമത്തിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു.
പരിപാടി പിരിച്ചുവിടുകയാണ്. 25-ാം വാർഷികമായിരുന്നു ഇപ്രാവശ്യം. അതിൻ്റെതായ മികവ് ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നു. ഉഷാറായിരുന്നു.